നരാധവന്മാരായ സ്ത്രീ പീഡകരെ വെടിവെച്ച് കൊന്നതോടെ തെലങ്കാന പോലീസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹീറോകളാണ്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലുമെല്ലാം മുൻപ് ഒരു വിഷയത്തിലും കിട്ടിയിട്ടില്ലാത്ത പ്രചാരമാണ് ഈ സംഭവത്തിന് ലഭിക്കുന്നത്. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളിൽ തെലങ്കാന പോലീസിനെ പുകഴ്ത്തുന്ന പോസ്റ്റുകൾ നിറഞ്ഞു. ഹൈദരാബാദിൽ പോലീസുകാർക്ക് വൻ സ്വീകരണം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ പോലീസിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നു. സമൂഹ മാധ്യമങ്ങളിലും അഭിനന്ദന പ്രവാഹമാണ് പോലീസിന്. അഭിനന്ദനം അറിയിക്കുന്ന ടാഗുകൾ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങുമാണ്. എന്നാൽ ഹൈദരാബാദിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്ന പ്രതികളെ പോലീസ് വെടിവെച്ച് കൊന്നതോടെ പണി കിട്ടിയത് കേരള പോലീസിനാണ്. ലോകത്ത് തന്നെ മറ്റൊരു പോലീസ് സേനകൾക്കും കേരള പോലീസിന്റെ അത്ര സോഷ്യൽ മീഡിയ സാന്നിധ്യം ഇല്ല എന്നതാണ് വാസ്തവം. ട്രോളുകളും മറ്റുമായി വളരെ സംവേദനാത്മകമാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ്. എന്നാൽ കേരള പോലീസിന് ട്രോൾ ഇടാൻ മാത്രമേ അറിയൂ എന്നാണ് ഇപ്പോൾ തെലങ്കാന ഏറ്റുമുട്ടലിന് ശേഷം ട്രോളന്മാർ പറയുന്നത്. തെലങ്കാന പോലീസിനെയും കേരള പോലീസിനെയും താരതമ്യം ചെയ്ത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് പൊളിച്ചടക്കുകയാണ് ഇപ്പോൾ ട്രോളന്മാർ. പേജിൽ വരുന്ന കമന്റുകൾക്ക് അഡ്മിൻമാർ ആക്ഷേപഹാസ്യം കലർന്ന മറുപടികൾ നൽകി തുടങ്ങിയതോടെയാണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് ഹിറ്റായി തുടങ്ങിയത്. വരുന്ന കമന്റുകളിൽ ബഹുഭൂരിപക്ഷത്തിനും മറുപടി കൊടുക്കാൻ അഡ്മിൻമാർ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. എന്തായാലും തെലങ്കാനയിലെ വാർത്ത പുറത്തു വന്നത് മുതൽ കേരള പോലീസിനെ പറ്റിയുള്ള ട്രോളുകളുടെയും കമന്റുകളുടെയും പെരുമഴയാണ്. സാറന്മാരെ, നിങ്ങൾക്കാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹൈദരാബാദ് പോലീസിന് വാളയാറിലെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മർഡർ കേസ് ഏൽപ്പിച്ചു കൊടുത്തുകൂടെ? അതിവേഗം നീതി നടപ്പാക്കുന്നതുകൊണ്ട് കൊതിച്ചുപോയതാ? കേരള പോലീസെ, വാളയാറിലെ കുഞ്ഞുങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ ആരെയും വെടിവെച്ചൊന്നും പോലെ ഉണ്ട. നേരെ ചൊവ്വേ FIR എഴുതാൻ അറിയാവുന്നവരെ ജോലിയിലെടുത്ത് നരാധവന്മാർക്ക് ജയിലറെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. തെലങ്കാന പോലീസിനെ കാണുമ്പോഴാണ് ഫേസ്ബുക്കിൽ ലൈക്ക് ഇരന്ന് വാങ്ങുന്ന തക്കടുമാമനെ തൂക്കി കിണറ്റിലിടാൻ തോന്നുന്നത്. ഇങ്ങനെ നിരവധി കമന്റുകളാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലെ ഇടപെടലുകളും ഹെൽമറ്റ് വെക്കാത്ത യുവാവിനെ എറിഞ്ഞു വീഴ്ത്തിയത് മുൻനിർത്തിയാണ് ട്രോളുകൾ മിക്കവയും. എന്തായാലും ഈ സംഭവത്തോടെ തെലങ്കാന പോലീസിനും സൈബറാബാദ് കമ്മീഷണർ സജ്ജനാറിനും സോഷ്യൽ മീഡിയയിൽ ഹീറോ പരിഭാഷമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഹൈദരാബാദ് പോലീസിന്റെ നടപടി നിയമവാഴ്ചയ്ക്കും ജനാധിപത്യത്തിനും എതിരാണെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ വരുന്ന കമന്റുകളെയും പോസ്റ്റുകളെയും ജാതിമത രാഷ്ട്രീയ ലിംഗഭേദമില്ലാതെ പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.